നമസ്കാരം. എനിക്കെതിരെ ലൈക്ക് അടിച്ച പറവൂർ സി എക്കെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ നടപടിയെടുത്തിട്ടില്ല. ഈ നാട്ടിൽ ഇരട്ട നീതിയാണ് പോലും. പറവൂർ സവർക്കറിന്റെ ഏറ്റവും പുതിയ കരച്ചിലാണ്, ഒന്ന് കേൾക്കണം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ വെറൈറ്റി. എനിക്കെതിരായിട്ട് മോശമായ ഒരു പോസ്റ്റ് ഇട്ടു ഒരാൾ, എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരാൾ, അതിൽ വന്ന് പറവൂരിലെ സി എ ലൈക്കിട്ട് അയാൾക്കെതിരായിട്ട് പരാതി കൊടുത്തു എന്റെ ഓഫീസ്. പറവൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ എസ് എച്ച് ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നടപടിയെടുത്തു. നടപടിയില്ല, നടപടിയെടുത്തിട്ടില്ല ഇതുവരെ. ഒരു നടപടിയെടുത്തിട്ടില്ല, നമുക്ക് നോക്കാം. നടപടിയെടുത്തിട്ടില്ല, മറിച്ച് ഇപ്പോ ചെതറയിലേത് ഒരു കോൺഗ്രസ് നേതാവ് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെതിരായിട്ട് എന്തോ ഒരു കമന്റ് പറഞ്ഞു, അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുത്തു. കളമശ്ശേരി പോലീസ് കേസെടുത്ത്. അപ്പൊ അത് സ്പീഡാണ്, ഇരട്ട നീതിയാണ് കേരളത്തിലെല്ലാം. ഇരട്ട നീതിയാണ്, ആ ഇരട്ട നീതിയാണ് കേരളത്തിൽ നടക്കുന്നത് നിലവിൽ. വിഷയം കേട്ടല്ലോ, പറവൂരത്തെ കിരീടം വയ്ക്കാത്ത രാജാവിനെതിരെ ആരോ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിന് താഴെ പറവൂർ സി ഐ ചെന്ന് ലൈക്ക് അടിക്കുന്നു. അവൻ അതിന് പറ്റുമോ? എനിക്കെതിരെ ലൈക്ക് അടിച്ചിട്ട് അവ അവിടെ ഇരിക്കുമോ? അവൻ ആ കസേരയിൽ അവനെ ഇരുത്തിപ്പൊറപ്പിക്കാനായിട്ട് ഇവിടെ കിരീടം വയ്ക്കാത്ത രാജാവായിട്ടുള്ള ഞാൻ ഇരിക്കുന്ന കാലത്ത് അവ അവിടെ ഇരുന്ന് കണക്ക് എന്ന ഈ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ലൈക്ക് അടിച്ചു എന്ന മഹാ അപരാധം ചെയ്ത പറവൂർ സി ഐക്കെതിരെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തു. ഒരു നടപടിയില്ല, ഇവിടെ എല്ലാത്തിനും ഇരട്ട നീതിയാണ് അത്ര. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരട്ട നീതി തന്നെയാണ്, അങ്ങനെ പറ്റത്തുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. എന്തിനാണ് സതീശ ഇതിനൊക്കെ ഇങ്ങനെ വല്ലാതെ വിരളി പിടിക്കുന്നത്? അതായത് സി ഐ ചെയ്ത് എന്ത് അപരാധമാണ്? അദ്ദേഹം ആരോ ഒരാൾ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച അതേ കാര്യം സോഷ്യൽ മീഡിയയിൽ എഴുതി. അദ്ദേഹമോ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു മനുഷ്യൻ നിരന്തരം ശല്യമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ തോന്നിപ്പോവും, അത്രമാത്രം ശല്യം ഉണ്ടാക്കുകയാണ്. നാട്ടിൽ കിടക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ വിടണം, നാട്ടിൽ കിടക്കുന്ന എല്ലാ കേസുകാരന്മാർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്നൊക്കെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളെ കൊണ്ട് വല്ലാത്ത ശല്യമാകുന്ന സന്ദർഭത്തിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാര്യം ഒരു രാഷ്ട്രീയ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ അമർഷമുണ്ടായി. മറ്റാരോ ഒരാൾ എഴുതിയപ്പോൾ താൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്നുള്ള നിലയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ തോതിൽ നാ ഉയർത്തണ പ്രതിപക്ഷ നേതാവാണല്ലോ. മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇതൊക്കെ ഈ നാട്ടിൽ തകർക്കപ്പെടുന്നു, തകർക്കാൻ പാടില്ല, എല്ലാവർക്കും അതുണ്ടെന്ന് പറയുന്ന ഒരാളുടെ കരച്ചിലാണ്. എങ്ങനെയുണ്ട്? അതായത് എനിക്കെതിരെ ഒരു സി ഐക്ക് ഒരു ലൈക്ക് അടിക്കാൻ പോലും ഈ നാട്ടിൽ അവകാശമില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പിഴപ്പം ചോദിക്കുമ്പോൾ പിണറായി വിജയനെതിരെയാണെങ്കിൽ നടക്കും? പിണറായി വിജയനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് കോൺഗ്രസ്സുകാരൊക്കെ എഴുതിയിട്ടുണ്ട്, ഇവർക്കെതിരെയെല്ലാം കേസെടുക്കുന്നുണ്ട്. ഇതൊരു സി ഐ ഒരു ലൈക്ക് കൊടുത്തല്ലേ ഉള്ളൂ. ഒരു ലൈക്ക് കണ്ടില്ലെന്ന് നടിച്ചാൽ ഇപ്പോൾ സതീശന് വല്ല സംഭവിച്ചു? അതെനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഞാൻ പറവൂർ സവർക്കണാണെങ്കിൽ അവ അവിടെ ഇരിക്കണ കാണണം. അതുകൊണ്ടാണ് അവൻ എട്ടിന്റെ പണി കൊടുക്കാമെന്ന് കരുതി നേരെ പരാതി, എന്റെ ഓഫീസ് പരാതി കൊടുത്തു എന്ന് പറയുന്നു. പരാതി എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി എടുത്ത് നോക്കിയാണ് പരാതി, എനിക്കെതിരെ ലൈക്ക് അടിച്ചു. എന്ത് തോന്നും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ. എനിക്കെതിരെ ഒരാൾ എന്തോ എഴുതിയിരുന്നു, ആ എഴുതിയിട്ട ആളാണ് മഹാൻ. അയാൾ ഇദ്ദേഹത്തിനെ കൊണ്ട് പൊറുതിമുട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റിന് ഒരു ലൈക്ക് കൊടുത്തു, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ലൈക്ക് കൊടുത്തു. ലൈക്കല്ലേ, അയാൾ അതിനെക്കുറിച്ച് ഒന്നും എഴുതുകയോ കമന്റ് എഴുതുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ലൈക്കാണോ മഹാ അപരാധം? എവിടെയൊക്കെ പോയി നിങ്ങൾ വായ് മൂടി കിട്ടുമെന്നാണ് സതീശൻ കരുതുന്നത്? എന്ന് പുറത്തിറങ്ങിയിട്ട് മാപ്രകൾക്ക് മുന്നിൽ വന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗവും നടത്തും. പക്ഷെ എന്തൊരു മനുഷ്യൻ പറയണം. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതിൽ ഏതോ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോ കേസെടുത്തിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെതിരെ എന്തോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് കോൺഗ്രസ് നേതാവ്? മറ്റത് CPM പ്രവർത്തകരൊന്നും അല്ല ഇട്ടത്, ആ മണ്ഡലത്തിലുള്ള ഏതോ ഒരു വ്യക്തി. അത് രാഷ്ട്രീയക്കാരനല്ല, ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ ആർക്കല്ല എന്തല്ല എഴുതിയിടാം. അങ്ങനെ തനിക്കെതിരെ ഒരു കാര്യം എഴുതിയിട്ട് ഒരാൾക്ക് ഒരു CA ഒരു ലൈക്ക് കൊടുത്തെങ്കിൽ ആ ലൈക്ക് കണ്ടില്ലെന്ന് അടിച്ചിട്ട് പോകുന്നതായിരുന്നു അന്തസ്. ഇതിപ്പോ നാട്ടുകാരടുത്ത് മുഴുവൻ എനിക്കെതിരെ ലൈക്ക് അടിച്ചേ, എനിക്കെതിരെ ലൈക്ക് അടിച്ചേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഇമാതിരി പ്രതിപക്ഷ നേതാവൊക്കെ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ഉയരായി മാറിയിരിക്കുന്നു. ഉയരെന്ന് പറഞ്ഞാൽ വലിയ ശല്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ളതിനെയൊക്കെ എങ്ങനെ സഹിക്കുമെന്നാണ്, അതായത് വീട്ടിലുള്ളവരുടെയൊക്കെ കാര്യം ആലോചിക്കും. അവർക്കെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെക്കെതിരെ ഒരു ട്രോള് കണ്ടാൽ ലൈക്ക് അടിച്ചാൽ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് ഉടനെ അവർക്കെതിരെയും പരാതി പോകുന്നൊരവസ്ഥയാണ്. ഈ നാട്ടിൽ ഇതൊക്കെയാണ് ഇന്നത്തെ കാലം. ഇത് ആരുടെയൊക്കെ വായ് മൂടിക്കെട്ടാൻ പറ്റും? ഇപ്പോൾ CA ഒരു പോസ്റ്റ് ഇട്ടു, സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ലൈക്ക് കൊടുക്കാൻ പാടില്ല, അതുപോലും ഇങ്ങനെ ചുഴിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള ഈ സതീശനൊക്കെ
ഈ നാട്ടിൽ എന്താണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അതായത് പിണറായി വിജയൻ ഏകാധിപതി എന്നാണ് പറയുന്നത്. അപ്പോ സതീശനെതിരെ ഒരു ലൈക്ക് അടിച്ചാൽ അത് പ്രതികരിക്കുകയോ അയാളുടെ പണി തെറിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏകാധിപതിയല്ല, അത് ഈ നാട്ടിലെ ജനാധിപത്യവാദിയായിട്ടുള്ള വ്യക്തിയാണെന്ന് നമ്മുടെ നാട്ടുകാർ വായിച്ചോളണം. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് പരിപാടി. കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ മഹാകുഴിത്തുരുമ്പും കുത്തിത്തിരിപ്പും. എന്നിട്ട് ഇപ്പോ പുറത്തിറങ്ങി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു മാന്യനായിട്ടുള്ള മഹാനായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള വ്യക്തിയില്ല, ലൈക്ക് അടിക്കാത്തതിന് പണി തെറിപ്പിക്കാൻ നടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. വല്ലാത്ത ടീംസ് തന്നെ പറയാതിരിക്കുക, ഒരു നിവർത്തിയില്ല. എന്തായാലും ഡിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ പ്രതികരണമൊക്കെ കാണുമ്പോൾ ആലോചിക്കുകയാണ്, എന്തൊരു പ്രതിപക്ഷ നേതാവാണ് ഇത്രമാത്രം ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിന് വേദനിച്ചെങ്കിൽ അദ്ദേഹത്തിന് നേരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി അന്വേഷണങ്ങൾ നടത്താം. ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തും പറയണം. ഒരു സി എയെ അദ്ദേഹത്തിലൂടെ സ്റ്റാർ ആക്കി വിട്ടു. ഇപ്പൊ ആരാണ് ഇപ്പോൾ ഇതിൽ സ്റ്റാർ ആയത്? ആ സി എയെ ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്താണ് ആ പോസ്റ്റ് എന്നോ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ആ എഴുതിയത് എനിക്കെതിരെ എഴുതിയ പോസ്റ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന് സി ഐ ലൈക്ക് അടിച്ചു. അതിലെ മുഴുവൻ ലൈക്കുകാരെയും കമന്റുകാരെയും എല്ലാം പറവൂർ സവർക്കർ പോയിരുന്ന് പരാതി കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരാതിയോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും മഹാമോശമാണ്, നാണക്കേടാണ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് നിങ്ങളൊരു വലിയ തോൽവിയാണെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല.